ഹലോ ഗൈസ്, ആർട്ട്കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് അടപ്പാള്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പോണില്ല. നമ്മൾ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, പാക്കിൽ കാണാണ്ട മാങ്ങ. നമ്മളിന്ന് ഈ മാങ്ങയുടെ ഒരു സ്പെഷ്യൽ കൂട്ട് സാധനം, നമ്മളെല്ലാവരും കഴിച്ച സാധനമാണ്, വായയിൽ വെള്ളം ഉറഞ്ഞ സാധനമാണ്. കത്തിയും പിടിച്ചിട്ട് ഇത് അരിഞ്ഞെടുക്കാൻ പോവുക. ഇന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മളൊന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുക. ഈ മാവിൻ്റെ മുഖത്തെ മാങ്ങ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ. കാണാത്തവരാണെങ്കിൽ അത് അടുത്തിടുക, കാടേനെ ചുട്ട വീഡിയോയിൽ കാണിച്ചു തരാം. നോക്കാം, എവിടെ നോക്കിയാലും മാങ്ങയാണ്, ഈ മാവ് നിറച്ച് മാങ്ങയാണ്. മഴ പെയ്ത് വെള്ളം തട്ടിയിട്ട് കുറേയൊക്കെ നാശമായി പോകാറുണ്ട്, നിലത്ത് വന്നിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്ത് നിൽക്കാറുണ്ട്. മാങ്ങ ഒരുപാടുണ്ട്, ഇതൊക്കെ കാണാണ്ട അതിൽ ഉണ്ടോ, ഒരുപാട് മാങ്ങ ഉണ്ട് കേട്ടോ. ഇതോ ഇതിൻ്റെ അടിയിലും ഇവിടെ ഒക്കെ മാങ്ങ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ട്. ഈ മാങ്ങ നമ്മളൊന്ന് പൂണ്ടെടുത്തിട്ട് ഒരു വെറൈറ്റി രീതിയിൽ കഴിക്കാൻ പോവുക. ചിലപ്പോൾ എല്ലാവരും കഴിച്ച രീതിയൊക്കെ തന്നെ ആവും, പക്ഷേ ഒരു പഴയ ഓർമ്മകളൊക്കെ നമുക്ക് എന്താണ് അയവറക്കാനൊരു എന്താ പറയുക, ഒരു ഓർമ്മകൾ അയവറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സംഭവം. അപ്പോൾ എന്തായാലും അത് സമയം കളയണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, നമ്മൾ ഈ മാങ്ങ ഇത് അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിന്ന് വേറെ എടുത്തുന്നില്ല ചേട്ടാ, നല്ല ഇതിൻ്റെ മുകളിൽ തന്നെ മുറിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് നോക്കാം. അയ്യോ, അതിലുള്ളവരുണ്ട, നല്ല കിടിലായിട്ടുണ്ട്, നല്ല കറയുള്ള മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയിട്ടാ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നും. അപ്പോൾ എന്തെങ്കിലും കാണിച്ചു തരണ്ട്. അപ്പോൾ നമ്മളിതൊരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില പറന്ന് പതിരിക്കാതെ അടിപൊളി വഴുത്ത് മാങ്ങ കിട്ടി, അതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മളുടെ മുളക് പൊടിയും നമ്മളുടെ ഉപ്പും ഉണ്ട് ഇവിടെ, ഇത് കൂട്ടി മിക്സ് ചെയ്യാൻ പോകുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞത് കണ്ടാൽ തന്നെ വായ വെള്ളം വരും. ഓക്കെ ഓക്കെ, നല്ല കിടിലനായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാങ്ങി കൂട്ടി കഴിക്കണം. ഓക്കെ അല്ലേ കേട്ടാ, ചീന മുളക് നോക്കാം, നമ്മളെ ചീന മുളകും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ, മൂന്നാലെണ്ണം വെച്ചിട്ടുള്ളൂ. നല്ല എരിവ് ഓൾറെഡി ഉണ്ടാവും, വയലുള്ള വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. നമുക്ക് ഈ മാങ്ങ ഒന്ന് പൂണ്ടോക്കിയാലോ, മാങ്ങ പൂളാൻ പോവാണ്. ഉള്ളിട്ടുജിട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഒന്നൊക്കെ പറയുന്നുണ്ട്. ഓ അത് ശരി, നന്നായിട്ട് പഴുത്തുണ്ട് കേട്ടോ, ഓവറായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം. അയ്യവ കിടിലൻ. അപ്പം നമ്മൾ ഈ പഴുത്ത മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഇത് ചെയ്യണത്, ഇത് ഓവർ പഴുത്തിട്ടുണ്ട് കേട്ടോ, നാശാവുള്ള സാധ്യത ഉണ്ട് ഈ മാങ്ങ. അയ്യോ ഒഴുക്കി കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഷിജിട്ടാ ഷിജിട്ടാ പോവാണ്. ഓക്കെ, നമ്മളിതാ ഒരു പഴുത്ത മാങ്ങ കിട്ടിയിട്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മാങ്ങ പൊട്ടി ഇങ്ങനെ ചുറ്റൊന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇതോ അങ്ങനെ പൊക്കി നോക്കിയാൽ മാങ്ങ ഉണ്ടാവും ഇവിടെ. ഇതിന്നൊരു നല്ല കുഴപ്പമില്ലാത്തൊരു മൂത്ത മാങ്ങ നോക്കിയിട്ട് പൊട്ടിക്കാം. ഇതായിക്കോട്ടെ അല്ലേ. ഓക്കെ, ആഹാ പൊട്ടിച്ചിട്ടാ. ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ല അത്യാവശ്യം നല്ല മാങ്ങയാണ്, കഴുകേണ്ട ആവശ്യം വരുന്നില്ല. നല്ല കറേ ചൊണാന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അറിയില്ല, നിങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണ് പറയണ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. അയ്യോ ഉരുണ്ടുപോയി, അതാഴട്. ഓക്കെ, അടിപൊളി നല്ല മണ, നല്ല അടിപൊളി മണ കേട്ടോ. അയ്യവ കറക്റ്റ് നടു കിട്ടിട്ടോ. ഇനി മാങ്ങ മുറിക്കണതിൻ്റെ ഭംഗിയിലൊന്നും കാര്യമില്ല കേട്ടോ, ഇത് കഴിക്കണ ആ രുചി അത് നല്ല പോലെ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. മാങ്ങ ഇപ്പോൾ നമുക്ക് പ്രൊഫഷണൽ മുറിക്കാറൊന്നുമില്ല, ചൈന ചാനലൊക്കെ കാണുന്ന പോലെ ഒന്നും നമുക്ക് മുറിക്കാറില്ല. നമ്മൾ നമ്മളെ സ്റ്റൈലിൽ മുറിക്കുന്നു. ഇതാ ഇത്രയും ഭാഗം അവിടെ ഇരിക്കട്ടെ, ഇനി വല്ല ഷിജുട്ടനായിട്ടും താല്പര്യം ഉണ്ടെങ്കിലേ കഴിക്കാനല്ലേ. അപ്പോൾ ഒരുപാട് മാങ്ങ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത് നശിപ്പിക്കണില്ല, ജസ്റ്റ് ഇത് രണ്ട് മാങ്ങ പൊട്ടിച്ചിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഞാനെന്ത് ചെയ്യാൻ പോണറിയോ, ഈ ഒരു മാങ്ങ ജസ്റ്റ് ഒന്ന് പൂണ്ട് കൊടുക്കാൻ പോവാം, കാണിച്ചു തരാം. ഒന്ന് എടുത്ത് കൊണ്ടു ഷിജിട്രി കൂട്ടാം. ഓക്കെ പൂണ്ടു. ഇനി അതിലോട്ട് നമ്മളിതാ നമ്മളുടെ ഉപ്പും മുളകും പൊടിയും മിക്സ് ഇടുക. അതിന് ശേഷം ഇതാ നമ്മുടെ
ചീന വളകതിനെ നടുവിലോട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ഇത് കഴിക്കാൻ പോവാട്ടോ. ഹായ് വയൽ ഇപ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. ഓക്കെ കഴിക്കട്ടെ. കണ്ടില്ലേ, അപ്പോൾ ഈ പൂണ്ട് ഇതിൽ ഇത് വെച്ചിട്ടുണ്ട്. അയ്യോ വീഴല്ലേ മോനെ, വീഴല്ലേ, വീണാലും കുഴപ്പമില്ല, ഞാൻ എടുത്ത് കഴിക്കും. ചീനമുളക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഇത് കഴിക്കാൻ പോവാണ്. ഓക്കെ, വീണു കുഴപ്പമില്ല, നിൽക്കുതാ ചീനമുളക്. പൊളി, അടിപൊളി. ഓ അപാര പുളിപ്പ്. ചീനമുളക് ഉള്ളാരനെ കഴിക്കാൻ പറ്റി. ഇയാൾ കിടുവാണ്, ഭയങ്കര പുളിയാണ്. വെറുതെ ഈ മാങ്ങനെ കൂടുതലോട് നിൽക്കണ്, ആരും കൊണ്ടുപോകണില്ല. നല്ല പുളിയട്ടോ. ശുചിട്ടാ ടേസ്റ്റ് ചെയ്യല്ലേ, ശുചിട്ടനെ എടുത്ത് ടേസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട ചേ ഉപ്പിലിട്ടല്ല, ഉപ്പും മുളകും മിക്സ് ചെയ്ത് നമ്മളെ ചീനമുളകും കൂട്ടിയിട്ട് നമ്മളെ ഷിജുട്ടാൻ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷിജുട്ടാ കഴിക്കടാ. ആദ്യം തന്നെ ചെറിയ കഷ്ണം സെറ്റ് ചെയ്തിട്ടാ, സേവന് മനസ്സിലായി ഒറ്റടിക്ക്. എങ്ങനെയുണ്ട്, അടിപൊളി. ഇവനെന്താ എക്സ്പ്രഷൻ ഇല്ലാത്തല്ലേ, ഇവൻ എന്ത് മനുഷ്യനാ ഗൈസ്, ഇവന് എക്സ്പ്രഷൻ ഇല്ല. എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് വലുതോന്ന് എടുത്ത് വായ വെള്ളം വരുന്നുണ്ട്, എന്നിട്ട് ഇത് അങ്ങനെ എടുക്ക. അങ്ങനെ വേണം എക്സ്പ്രഷടാ. എന്താ അവസ്ഥ? സൂപ്പർ. അടിപൊളിയാ, നോക്ക. ആ മാങ്ങയുടെ ഒക്കെ മുകളിൽ മൂത്ത മാങ്ങയാണേ, നല്ല എരിവുണ്ട്, നല്ല പുളിപ്പുണ്ട്. ഓ ഒരു രക്ഷയില്ല മക്കളെ, പൊളി. പച്ചമുളക് ഇല്ലെങ്കിലേ സത്യം, പച്ചമുളക് ഇല്ലെങ്കിൽ, ചീനമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടേനെ. കാരണം ഈ പുളിയുടെ കൂടെ ഇത് നിൽക്കില്ല, ഈ മുളക് കൊണ്ടൊന്നും നിൽക്കണില്ല, നല്ല പുളിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വീട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുന്നു, വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയ ഓർമ്മകളിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ടേയില്ലേ നമ്മൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ വീഡിയോസ് തന്നെ കൂടെ കൂടെ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബെല്ലൈക്കം അത് അടിക്കണമല്ലേ. ബെല്ലൈക്കം അടിച്ചിട്ട് പൊട്ടിച്ചാളാം മക്കളെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ, ബൈ ബൈ.